ജെയിംസ്, അങ്ങടെ ഒരു ഖുറാൻ പരിഭാഷയില് യുക്തിവാദികളെ എതിർത്തുകൊണ്ടിരിക്കുന്ന ടീമുകളാണല്ലോ ഇവര്. അപ്പൊ ഒരു ഖുറാൻ പരിഭാഷയുടെ ഇത് ഞാനൊന്ന് വായിക്കാം. ഇതിന്റെ അകത്ത് ഇവരാരോടുകൂടെ ചേരുന്നു എന്നുള്ളതാണ് ഇപ്പൊ ഇവിടെ ഒരു പ്രശ്നം. ഇവിടെ സൂറ 2:35 പറയണം. നാം പറഞ്ഞു, ആദ്യമേ നീ നിന്റെ ഇണയ ആരാമത്തിൽ വസിച്ചുള്ള ഇരുവരും ഉദ്ദേശിക്കുന്ന ഇച്ഛാനുസരണം ഭുജിക്കുക. ഈ വൃക്ഷത്തിലേക്ക് ഇരുവരും സമീപിക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ അന്യായം പ്രവർത്തിച്ചവരാകും. അപ്പൊ ഈ ഖുറാന്റെ ആയത്തിന് തഫ്സീർ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ആദമിന്റെ ഇണയെ പറ്റിയുള്ള വിശദീകരണം. ആരാമത്തിൽ അധിവസിക്കുമ്പോൾ ആദം ഇണയോടൊപ്പമായിരുന്നു. ആരാണ് ആദമിന്റെ ഇണ? ഹവ്വ എന്ന പേരാണെന്ന് പൂർവ്വ വേദങ്ങളിൽ നിന്നും പ്രവാചക വചനങ്ങളിൽ നിന്നും മനസ്സിലാക്കാം. ഇപ്പൊ ഖുറാന്റെ അകത്ത് ഇല്ല എന്നുള്ളതാണ്. ഹവ്വ ആദമിനെ പോലെ സ്വതന്ത്ര സൃഷ്ടിയാണ്. ദൈവപ്രജയായ മനുഷ്യൻ ആദമിനെ പോലെ തെരഞ്ഞെടുക്കപ്പെട്ടവൾ. എന്നാൽ സ്ത്രീക്ക് സ്വതന്ത്രമായ അസ്തിത്വമുണ്ടെന്ന് അംഗീകരിക്കാൻ പ്രയാസമുള്ള പുരുഷ മേധാവിത്വ സിദ്ധാന്തങ്ങൾ അവളെ ആദമിന്റെ വാരിയലിൽ നിന്ന് കഥകൾ കൊണ്ട് ഊരിയെടുത്തു. അടുത്ത് ഇനിയാണ് കേൾക്കേണ്ടത്. അന്ന് നിലവിലുണ്ടായിരുന്ന ജീവി വർഗത്തിൽ നിന്ന് ആദം തെരഞ്ഞെടുക്കപ്പെട്ട പോലെ ഹവ്വായും ദൈവവിധിയിൽ തെരഞ്ഞെടുപ്പിലൂടെ ആദമിലേക്കും തിരിച്ചും ഇണക്കപ്പെട്ടു എന്നാണ് ഖുറാനിക പരികല്പന. അന്നേരപ്പ ഇത് ഈ ലോകത്തുള്ള സകല മുസ്ലിങ്ങളും വിശ്വസിക്കുന്നത് അവിടെ ജന്നത്തില് പൊടിയിൽ നിന്നും എന്തോ ശ്വാസം ഊതിക്കൊടുത്തു അങ്ങനെ സൃഷ്ടിച്ചു എന്നാണ്. പക്ഷേ ഇത് CH മുസ്തഫ മൗലവി എന്ന് പറയുന്ന ഒരാൾ എഴുതിയിരിക്കുന്ന ഖുറാൻ അകംപുരുൾ എന്ന് പറയുന്ന പുസ്തകമാണ്. ഇത് മുനർവലി തങ്ങളുടെ, ശിഹാബ് തങ്ങളുടെ മകൻ മുനർവലി തങ്ങളൊക്കെയാണ് ഇതിൽ ആമുഖം എഴുതിയിട്ട് ഇതാണ് ലോകത്തിന്റെ മാതൃക എന്നൊക്കെ പറഞ്ഞു എഴുതിയിരിക്കുന്നത്. അപ്പൊ ജെയിംസ് തങ്ങളെ ഈ നിലവിലുള്ള ജീവിവർഗം എന്ന് പറയുമ്പോഴത്തേന് ഏതായിരിക്കും ഇവർ ഉദ്ദേശിക്കുന്നത്? കാരണം ഈ യുക്തിവാദ മേഖലയിൽ കൂടുതലായിട്ട് നിൽക്കുന്നുണ്ടോ ഞാൻ ചോദിച്ചത്? ആ ജീവിവർഗം എന്നുള്ള ഭാഗം ഒന്നുകൂടെ ഒന്ന് വായിക്കാമോ അജീഷ് ബ്രോ? ആ ഓക്കെ. അന്ന് നിലവിലുണ്ടായിരുന്ന ജീവിവർഗത്തിൽ നിന്ന് ആദം തെരഞ്ഞെടുക്കപ്പെട്ട പോലെ ഹവ്വായും ദൈവവിധിയിൽ തെരഞ്ഞെടുപ്പിലൂടെ ആദമിലേക്കും തിരിച്ചും ഇണക്കപ്പെട്ടു എന്നാണ് ഖുറാനിക പരികല്പന എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇവന്മാര് പറയുന്നത് വാലും തലയില്ലാത്ത കാര്യമാണല്ലോ. അന്നുള്ള ജീവിവർഗം എന്ന് പറയുമ്പോ എന്തുമാകാമല്ലോ. ഏറ്റവും താഴെയുള്ള ബാക്ടീരിയ തൊട്ട് ഇങ്ങു മുകളിൽ, അന്ന് ആദാം മാത്രമേ ഉള്ളിൽ, മുകളിൽ വരെയുള്ള എന്തുവാ ഹോമിനിഡ്സ് കാറ്റഗറി പലതുണ്ട്, ഹോമോ ഇറക്ടസ് എന്നൊക്കെ പറയുന്ന, അതുവരെ ഏതും ആകാമല്ലോ. അപ്പൊ ഇതിനകത്ത് വാസ്തവത്തില് എന്തുവാ വാലും തലയില്ലാത്ത വെളിവില്ലാത്ത എഴുത്തായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള എഴുത്തുകൾ കാണുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. തൊട്ടുതാഴെ വേറൊരു കാര്യം കൂടെ എഴുതിയിരിക്കുകയാണ്. ദൈവത്തിന് സൃഷ്ടി നടത്താൻ തന്റെ സൃഷ്ടിയായ ആദമിനെ ഉറക്കിക്കിടത്തി വാരിയിൽ ഇളക്കിയെടുക്കേണ്ടി വന്നു എന്ന് പറയുന്നത് ദൈവത്തിന് നേരെയുള്ള ഗുരുതരമായ ആരോപണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ ബിബ്ലിക്കൽ ക്രിയേഷൻ ഓഫ് വിമൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ശാസ്ത്രം അനുസരിച്ച് വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള, വളരെ മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് മനുഷ്യനെ രണ്ടായിട്ട് സൃഷ്ടിച്ചിരുന്നെങ്കിൽ ഇവരുടെ ജനറ്റിക് മേക്കപ്പ് രണ്ടായിരുന്നു, തന്നെ രണ്ട് സൃഷ്ടിയല്ലേ. അപ്പം ഇത് രണ്ടും കൂടെ ചേരത്തില്ലായിരുന്നു. അതേസമയത്ത് ഇപ്പം ദൈവം ഉണ്ടാക്കിയേക്കുന്നത് മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് ആ മനുഷ്യനിൽ നിന്ന് തന്നെ ഒരു മനുഷ്യനെ സൃഷ്ടിക്കുക, പിന്നീടുള്ള റീപ്രൊഡക്ഷൻ എല്ലാം അത് തന്നെയാണ്, മനുഷ്യനിൽ നിന്ന് അവന്റെ തരത്തെ ഉണ്ടാക്കിയെടുക്കുക. പക്ഷെ ആദാം മാത്രമേ ഉണ്ടായിരുന്നുള്ളത് കൊണ്ട് അന്ന് അങ്ങനെ ഒരു തരത്തെ ഉണ്ടാക്കി എടുക്കാൻ പറ്റത്തില്ലായിരുന്നു, ആദാമിനെ പോലെ ഒരാളെ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് ആദാമിൽ നിന്ന് തന്നെ ഹവ്വയെ ഉണ്ടാക്കിയെടുത്തു. ജനറ്റിക്കായിട്ട് നോക്കുമ്പോൾ ആദമും ഹവ്വയും ടോട്ടലി കമ്പാറ്റബിളാണ്, ഈക്വലാണ്, ചേർച്ചയുള്ളതാണ്. ചേർച്ചയില്ലാത്ത ജീൻസ് തമ്മിൽ ചേർന്ന് സന്തതികളെ ഉണ്ടാക്കാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഈ മ്യൂള് പോലൊക്കെയുള്ള ജീവികൾക്ക് പിന്നീട് പ്രജനനം നടത്തി കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ കഴിയാത്ത. വാസ്തവത്തിൽ ഒരു ജനറ്റിസിസ്റ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂവില് ഏറ്റവും ശാസ്ത്രീയ, ഏറ്റവും സയന്റിഫിക്കുമാണ് ആദമിന്റെ ഒരു പാർട്ട് എടുത്ത് ഹവയെ ഉണ്ടാക്കി എന്ന് പറയുന്നത്. കാരണം സെയിം ജനറ്റിക് മേക്കപ്പ് ആയിരിക്കും. പിന്നീട് ഇവര് തമ്മിൽ ഇണ ചേരുമ്പോൾ ഇവരുടെ ക്രോമസോംസും ജനറ്റിക് മേക്കപ്പും എല്ലാം മിറർ ഇമേജ് പോലെ ചേരുന്നതാ.
അതുകൊണ്ടാണ് അവർക്ക് ഗാമീറ്റ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നത്. അണ്ടവും ശുക്ലവും ഒക്കെ ഉണ്ടാക്കി പിന്നീട് വരുന്ന തലമുറകൾക്ക് ചേരുന്ന തരത്തിലായതുകൊണ്ടാണ് പറ്റുന്നത്. ചേരാത്ത തരത്തിലുള്ള ജീൻസിന് ഒരിക്കലും ഒരുമിച്ച് ചേർന്ന് ഗാമീറ്റ്സ് ഈ അണ്ടവും ശുക്ലവും ഒന്നും ഉണ്ടാക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പം ജനറ്റിക്കായിട്ട് നോക്കുമ്പോൾ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വണ്ടർഫുൾ കൺസെപ്റ്റാണ് ഒരു മനുഷ്യനിൽ നിന്ന് അടുത്ത തലമുറകൾ ബിൽഡപ്പ് ചെയ്യാനായിട്ട് അവനൊരു ഇണയെ ഉണ്ടാക്കുക, എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ ഇണ ചേരുമ്പോഴാ ഉണ്ടാകുന്ന കുഞ്ഞില് സൈഗോട്ടില് ജീൻസ് എല്ലാം പരസ്പരം ഒരു താഴും താക്കോലും ചേരുന്ന പോലെ കൃത്യമായിട്ട് ചേർച്ചയുള്ളതായിരിക്കും. പിന്നെ ആ അങ്ങനെ ഉണ്ടാകുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും അവര് അണ്ടമോ അല്ലെങ്കിൽ സ്പേമോ ഒക്കെ ഉണ്ടാക്കുമ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പേംസ് ഉണ്ടാക്കാൻ സാധിക്കുന്നത് ഈ ഒന്നിൽ നിന്ന് പലതിനെ ആക്കിയെടുത്തത് കൊണ്ടാണ്. വൺ ഓഫ് ദ ബ്രൈറ്റസ്റ്റ് തിങ്. ആ കാലത്ത് ജനറ്റിക്സ് ഒന്നും അറിയത്തില്ലായിരുന്നെങ്കിലും ദൈവം ചെയ്തത് കൊണ്ട് ദ ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഹവയുടെ ക്രിയേഷനിൽ ദൈവം ചെയ്തിരിക്കുന്നത്. ഇറ്റ് കനോട്ട് ബി ബെറ്റർ ദാൻ ദിസ്. അതായത് ശരിക്കും ചേരുന്ന ജീൻസും ക്രോമസോംസും ഉള്ള ആളുകളായിരുന്നു ആദമും ഹവയും. കാരണം അവര് ഒരാളിൽ നിന്ന് ഒരാളെ എടുത്തതാണ്. അതുകൊണ്ട് അവരുടെ ക്രോമസോംസ് പാകത്തിന് ചേർന്ന് അവർക്ക് അടുത്ത ഒരു തലമുറയെ സൃഷ്ടിക്കാൻ പറ്റുമായിരുന്നു. അതുപോലെ തന്നെ അടുത്ത തലമുറകൾക്കും അവർക്ക് അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും ലഭിച്ച ജീൻസ് ഒക്കെ ചേരുന്നവയായതുകൊണ്ട് അല്ലെങ്കിൽ ക്രോമസോംസ് ചേരുന്നവയായതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് അവർക്കും ഗാമീറ്റ്സ് അല്ലെങ്കിൽ അടുത്ത തലമുറയെ ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള അണ്ടമോ സ്പേമോ എന്താ അത് ഉണ്ടാക്കാനായിട്ട് സാധിക്കുമായിരുന്നു. അങ്ങനെ വളരെ റീസണബിൾ ആയിട്ടുള്ള റാഷണലായിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള ഓപ്ഷനാണ് ബൈബിള് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇനി ഇവര് പറയുന്നത് പോലെ ആദമെന്നൊരു മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് അന്ന് ജീവിച്ചിരുന്ന ജീവജന്തുക്കളിൽ നിന്ന് ഒന്നിനെ തെരഞ്ഞെടുത്ത ഹവയെ ആക്കിയിരുന്നുവെങ്കിൽ ഇവര് രണ്ടുപേരും ഒരിക്കലും ചേരുകയോ ഇണ ചേരുകയോ ചെയ്യാനായിട്ട് പറ്റത്തില്ലായിരുന്നു. അഥവാ ഇണ ചേർന്നാലും കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കത്തില്ലായിരുന്നു. പ്രകൃതിയിൽ തന്നെ രണ്ട് വിഭാഗങ്ങൾ ഇണ ചേരുന്ന അപൂർവം ചില ഉദാഹരണങ്ങളേ ഉള്ളൂ. ഒന്ന് കുതിരയും കഴുതയും. കുതിരയും കഴുതയും തമ്മിൽ ഇണ ചേരുമ്പോൾ ഉണ്ടാകുന്ന സന്താനങ്ങൾ ഒന്നുകിൽ മ്യൂളായിരിക്കും അല്ലെങ്കിൽ ഹിന്നി ആയിരിക്കും. രണ്ട് തരമാണ്. അതായത് അപ്പൻ കഴുതയാണെങ്കിൽ ഒന്ന്, അമ്മ കഴുതയാണെങ്കിൽ വേറൊന്ന്. അത് മ്യൂളാകാം. അപ്പൻ കുതിരയും അമ്മ കഴുതയാണെങ്കിൽ മ്യൂള്, നേരെ തിരിച്ചാണെങ്കിൽ ഹിന്നി. അതാണ് ഒരു ഉദാഹരണം. അതുപോലെ ലയണും ടൈഗറും ചേർന്ന് ലൈഗർ എന്നും പറഞ്ഞ് ഒരു ഒരു സന്താനം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ മ്യൂളായാലും ഹിന്നി ആയാലും ലൈഗർ ആണെങ്കിലും ഇവയൊന്നും പ്രത്യുൽപാദനക്ഷമമല്ല. ആ തലമുറകൾ കൊണ്ട് അവര് അവ അവസാനിച്ചു പോവുക. അപ്പൊ ഖുറാനിൽ എഴുതിയിരിക്കുന്നത് ശാസ്ത്രീയമായിട്ട് നോക്കിയാലും യുക്തിസഹമായിട്ട് നോക്കിയാലും പരമാബദ്ധമാണ്. ആദമെന്നൊരു മനുഷ്യന് അന്നുണ്ടായിരുന്ന ജീവവർഗത്തിലെ ഏതിനെയോ ഒന്നെടുത്ത് ഇണയായിട്ട് കൊടുത്താല് അഥവാ അവർക്കൊരു സന്തതി ഉണ്ടായാൽ പോലും ആ സന്തതിക്ക് പിന്നെ സന്താനങ്ങൾ ഒരിക്കലും ഉണ്ടാകാൻ കഴിയില്ല. അല്ല ആദമിന്, അല്ല ജെയിംസ് ആണെ, ആദമിന് അല്ല ആദത്തിനെയും നിലവിലുണ്ടായിരുന്ന തെരഞ്ഞെടുത്തു എന്നാ പറയുന്നത്. അത് ഇവർ വാട്സപ്പ് നോക്കിയാണ്, ഞാൻ അത് അയച്ചിട്ടുണ്ട്. എവല്യൂഷൻ, എവല്യൂഷനുമായിട്ട് എങ്ങനെയും ഒന്ന് ചേർക്കാനുള്ള ഒരു ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമമാണ്. അതിന് ഖുറാനില് ഹവ ഇല്ലല്ലോ, ഹവയുടെ പേര് തന്നെ പറയാൻ മറന്നുപോയി. ഇല്ല ഹവ എന്നുള്ള പേരില്ല. ഞാൻ വാട്സപ്പിൽ ജെയിംസ് അങ്കിൾ അത് അയച്ചിട്ടുണ്ട്, ഒന്ന് നോക്കിയേക്കണേ. ഓക്കെ ഓക്കെ ഓക്കെ, ഒന്ന് നോക്കിയേ. അതായപ്പോ അത് മനസ്സിലാവും. ആ ഇനി ഞാൻ പറയുന്നത് കേൾക്കാവോ? കണ്ടു 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 കണ്ടു. ഓക്കെ ഓക്കെ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ആദമിന്റെ ഇണ അല്ലേ അന്ന് നിലവിലുണ്ടായിരുന്ന ജീവവർഗത്തിൽ നിന്ന് ആദം തിരഞ്ഞെടുക്കപ്പെട്ടതുപോലെ ഹവയും ദൈവവിധിയിൽ തിരഞ്ഞെടുപ്പിലൂടെ ആദമിലേക്കും തിരിച്ചും ഇണക്കപ്പെട്ടു എന്നാണ് ഖുറാനിക പരികല്പന. എന്ന് പറഞ്ഞാല് ആദം അന്നുണ്ടായിരുന്ന ഏതോ ജീവവർഗത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ്. കുരങ്ങോ ഏപ്പോ ചിമ്പൻസിയോ ഗോറിലയോ അങ്ങനെ. അതുപോലെ ഹവയും അന്നുണ്ടായിരുന്ന ജീവവർഗങ്ങളിൽ ഏതിൽ നിന്നോ തിരഞ്ഞെടുത്ത് ആദമിലേക്ക് ചേർക്കപ്പെട്ട മറ്റൊരു ജീവി, ഒരു ജന്തു. അങ്ങനല്ലേ? അങ്ങനെയാണ് നമ്മൾ വായിക്കുമ്പോ അങ്ങനെ വരത്തുള്ളൂ. പുള്ളി അത് തന്നെയായിരിക്കും എഴുതിയിരിക്കുന്നത്.
അതിന്റെ താഴെ വേറൊന്നും കൂടെ ദൈവത്തിന് സൃഷ്ടി നടത്താൻ ആ ഭാഗം കൊടുക്കണ്ടോ? ആ ദൈവത്തിന് സൃഷ്ടി നടത്താൻ തന്റെ സൃഷ്ടിയായ ആദമിനെ ഉറക്കിക്കിടത്തി വാരിയിൽ ഇടക്കി എടുക്കേണ്ടി വന്നു എന്ന് പറയുന്നത് ദൈവത്തിനു നേരെയുള്ള ഗുരുതരമായ ആരോപണമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നും ഒരു തലമുറയുണ്ടാക്കാൻ ദൈവം ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ ഇണചേരണമെന്ന് പറയുന്നതും ദൈവത്തെ അവഹേളിക്കുന്നതല്ലേ? അതെ, ഇണചേരലിൽ നിന്നുള്ള സ്കോപ്പിൽ അല്ല ഇത്. ഞാനോ എന്റെ വീട്ടുകാരോ ഞാനോ എന്റെ വീട്ടുകാരോ എന്റെ കുടുംബക്കാരോ എഴുതിയതല്ല ഇത്. സി എച്ച് മുസ്തഫ എഴുതിയ പുസ്തകമാണ്. ഇപ്പോഴും ആമസോൺ വഴിയൊക്കെ മേടിക്കാൻ കിട്ടും. സയ്യിദ് മുനർവലി ശിഖാബുധങ്ങൾ പാണക്കാട്, അദ്ദേഹം എഴുതിയിരിക്കുന്നത് റീഡ് ഫെൽവെയർ ഫൗണ്ടേഷന് കീഴിൽ ഖുർആൻ അകമ്പൊരുൾ എന്ന പേരിൽ സമകാലിക ലോകത്തിന്റെ സങ്കീർണവും കലുഷവുമായ അവസ്ഥയിൽ ശാന്തിയുടെയും മുക്തിയുടെയും തണലായി ഒരു ഖുർആൻ വ്യാഖ്യാന കേന്ദ്രം പുറത്തിറക്കുന്നു എന്നതറിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇതാണ് മാനവികതയുടെ ഖുർആൻ, ഇത് നിങ്ങൾ മേടിക്കണം വായിക്കണം എന്നും പറഞ്ഞുകൊണ്ടൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ്. സുന്നികളുടെ നേതാവാണ് എഴുതിയിരിക്കുന്നത്. കൂടെ ചിന്തിക്കണേ, പക്ഷെ അങ്ങനെ എഴുതുമ്പം തന്നെ മനുഷ്യനുള്ള മനുഷ്യത്വം പോലും അംഗീകരിക്കാതിരിക്കുക. അന്നുള്ള ഏതോ ജീവവർഗം, അതായത് ചിമ്പാൻസിയോ ഗൊറില്ലയോ, അപ്പം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ചിമ്പാൻസി ഗൊറില്ല എന്ന് പറയുന്നതിനപ്പുറം പ്രത്യേകിച്ച് പ്രത്യേകതയൊന്നും ഇല്ല. ഇവരുടെ പ്രവർത്തനം കണ്ടാലും ചിലപ്പോ നമുക്ക് അങ്ങനെ തോന്നിപ്പോകും. പക്ഷേ അല്ല, യുക്തിവാദത്തെ സയൻസിനെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു പേപ്പർ കൂടെ ഞാൻ അയച്ചിട്ടുണ്ട്, അത് കിട്ടിയോ? ആ ഞാൻ നോക്കിയില്ല, നോക്കാം, ഇപ്പൊ നോക്കാം. ആദ്യമേ വന്നിരിക്കുന്നത് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ഭൂമിയിൽ ജനിച്ച, കാരണം ഖുർആനിനകത്ത് ചോദിക്കുന്നുണ്ടല്ലോ രക്തം ചിന്തുന്നവരെയാണോ നീ സൃഷ്ടിച്ചത് എന്ന് ചോദിക്കുന്നതിന് പുള്ളി എഴുതിയിരിക്കുന്ന വ്യാഖ്യാനമാണ്. രസമാണ്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ച മനുഷ്യരുടെ ഫോസിലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. എവിടാണാവോ? ഞാൻ ബയോളജി 50 വർഷമായിട്ട് പഠിക്കുക, ഇതുവരെ എങ്ങും കണ്ടിട്ടില്ല കേട്ടോ. മനുഷ്യ ഫോസിലുകള് ലക്ഷക്കണക്കിന് പ്രായമുള്ളത് ഒന്നും എങ്ങും ആരും കണ്ടെടുത്തിട്ടില്ല. പിന്നെ രസം എന്താന്ന് ചോദിച്ചാല്, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സയന്റിഫിക് ഫൈൻഡിങ്സ് എല്ലാം പരിണാമത്തെ ഇങ്ങനെ തകർത്തുകൊണ്ടിരിക്കുക ഓരോ ദിവസവും വരുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാല്, ഈ നമ്മുടെ വൈ ക്രോമസോം എന്ന് പറഞ്ഞ നമ്മുടെ പുരുഷത്വത്തെ നിയന്ത്രിക്കുന്ന ക്രോമസോം, അത് അച്ഛൻ മകന് മാത്രമേ കൊടുക്കത്തുള്ളൂ. അച്ഛൻ മകന് മാത്രം കൊടുക്കുന്നു, അമ്മ കൊടുക്കുന്നില്ല. അതേസമയത്ത് പെൺമക്കൾക്കാണെങ്കിൽ അവരുടെ പെണ്ണെന്നുള്ള അവസ്ഥ നിശ്ചയിക്കുന്ന ഒരു എക്സ് ക്രോമസോം അപ്പനും ഒരു എക്സ് ക്രോമസോം വൈ അമ്മയുമാണ് കൊടുക്കുന്നത്. അമ്മയും കൊടുക്കുന്നുണ്ട്, അപ്പനും കൊടുക്കുന്നുണ്ട്. പക്ഷെ ആൺകുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അപ്പൻ കൊടുക്കുന്ന വൈക്രോമസോം അനുസരിച്ചാണ് അവൻ പുരുഷനാണോ സ്ത്രീയാണോ എന്ന് തീരുമാനിക്കുന്നത്. ഈ വൈക്രോമസോമിന്റെ ജീനോം സ്റ്റഡി, ഇപ്പോഴേ ഈ ജീനോമിക് പ്രോജക്റ്റ് ഒക്കെ ഉണ്ടല്ലോ, അത് കൃത്യമായിട്ട് സ്റ്റഡി നടത്തിയിട്ട് ശാസ്ത്രജ്ഞന്മാർ തന്നെ പബ്ലിഷ്ഡ് പേപ്പറുകളിൽ അവര് തന്നെ പറയുന്നത് 4500 വർഷത്തിൽ കൂടുതൽ പഴക്കമില്ലെന്നാണ്. അതായത് ഈ വൈക്രോമസോമിലുള്ള ചേഞ്ചസിനെ അനലൈസ് ചെയ്ത് അവര് പറയുകയാണ് ഇപ്പം നമ്മുടെയിൽ കാണുന്ന, ഇപ്പം എന്റെയോ അജീഷ് സോവന്റെയോ ഒക്കെ വൈക്രോമസോം എടുത്ത് നോക്കിയാൽ അതിനൊരു 4500 വർഷത്തിൽ കൂടുതൽ പഴക്കമില്ല എന്ന് കണ്ടുപിടിക്കാൻ പറ്റും, ഇപ്പോഴത്തെ ജനറ്റിക് മെത്തേഡ്സ് വെച്ച്, ജീനോമിക് സ്റ്റഡീസ് വെച്ച്. അപ്പൊ അവര് പറയുന്നത് ഇന്നുള്ള ലോകത്തിലെ മനുഷ്യരുടെ ഒന്നും വൈക്രോമസോമിന് 4500 വർഷത്തിൽ അധികം പഴക്കമില്ലെന്ന. ഈ 4500 വർഷത്തിന്റെ പ്രാധാന്യം എന്നാണെന്നറിയാവോ? നോഹയുടെ കാലമാ. നോഹയിൽ നിന്നാണല്ലോ നമുക്കെല്ലാം വൈക്രോമസോം കിട്ടിയത്. ആദാം മുതൽ നോഹ വരെയുള്ള കാലത്തിന് വലിയ പ്രത്യേകതയില്ല, കാരണം പിന്നീട് എല്ലാവർക്കും നോഹയിൽ നിന്നാണ് ഇത് ലഭിച്ചിരിക്കുന്നത്. നോഹ കഴിഞ്ഞിട്ട് ഒരു 4500 വർഷമേ ആയിരിക്കാൻ സാധ്യതയുള്ളൂ. മനുഷ്യനും അത്രയുമേ പ്രായമുള്ളെന്ന് തന്നെയാ ശാസ്ത്രം പറയുന്നത്. ഇവിടെ ഏതെങ്കിലും മൗലവിമാര് ഇരുന്ന് ലക്ഷക്കണക്കിന് വർഷം മുമ്പുള്ള മനുഷ്യ ഫോസിൽ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാല് യാതൊരു അർത്ഥമുള്ള കാര്യമല്ല. ഇതുപോലെ തന്നെ അമ്മമാര് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഒരു തരം ഡി എൻ എ ഉണ്ട്, അതിന് മിറ്റോകോൺഡ്രിയൽ ഡി എൻ എ എന്നാ പറയുന്നത്, മിറ്റോകോൺഡ്രിയൽ ഡി എൻ എ. അതിന്റെ കേസിലും ഇതേ ഫൈൻഡിങ്, സമാനമായിട്ടുള്ള ഫൈൻഡിങ് തന്നെയുണ്ട്. അതായത് ഇന്ന് കാണുന്ന ഏത് മനുഷ്യനിലെ മിറ്റോകോൺഡ്രിയൽ ഡി എൻ എ എടുത്താലും അതിന് 4500 വർഷമേ പഴക്കമുള്ളൂ. ഇങ്ങനെ ഇഷ്ടം പോലെ ഡിസ്കവറീസ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഈ പറയുന്നതൊക്കെ ചുമ്മാ മനുഷ്യന്റെ കണ്ണില് പൊടിയിടാൻ പരിണാമവാദികൾ തന്നെ വേർക്കുക ഉത്തരം പറയാനായിട്ട്.
അപ്പം അവരിങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്ന കാലത്താണ് ഇവന്മാർ ഈ പുതിയ പുതിയ തത്വ സംഹിതകൾ എന്നുള്ള മട്ടിൽ, കണ്ടുപിടുത്തം എന്നുള്ള മട്ടിൽ ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ എഴുതുന്നത്. പിന്നെ ഇപ്പോഴത്തെ ജെയിംസ് വെബ് ടെലസ്കോപ്പ് ശൂന്യാകാശയ്ക്ക് വിട്ടല്ലോ. ജെയിംസ് വെബ് ടെലസ്കോപ്പ് ശൂന്യാകാശത്തേക്ക് വിട്ടല്ലോ. അതിൻ്റെ പല പഠനങ്ങളും ഈ പരിണാമവാദത്തെയൊക്കെ പല്ലിളിച്ച് കാണിക്കുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പണ്ട് പറഞ്ഞിരുന്നത് 500 കോടി വർഷം എടുത്ത് കാണണം നമ്മുടെ ക്ഷീരപഥം പോലെയുള്ള ഗാലക്സികൾ ഉണ്ടാകാനെന്നായിരുന്നു പറഞ്ഞിരുന്നത്, 500 കോടി വർഷം. അതിനവർ കാരണം പറയുന്നത് ഊർജത്തിൽ നിന്ന് ഹൈഡ്രജൻ ഉണ്ടാകണം, ഹൈഡ്രജനിൽ നിന്ന് അതിനേക്കാൾ ഹെവി ആയിട്ടുള്ള ഹീലിയം പോലുള്ള ഉണ്ടാകണം, അങ്ങനെ പല തട്ടത്തിൽ ഉണ്ടായി അത് നക്ഷത്രമാകണം, പല നക്ഷത്രം ചേരണം, അങ്ങനെ ചേർന്ന് ക്ഷീരപഥം പോലുള്ള ഗാലക്സി ഉണ്ടാകണം, ഇതിന് 500 കോടി വർഷം വേണമെന്ന് പറഞ്ഞൊരു പ്രൊസീജിയറൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പം ജെയിംസ് വെബ് ടെലസ്കോപ്പ് പറയുന്നത് 17 കോടി വർഷത്തിനുള്ളിൽ തന്നെ ശരിക്കുമുള്ള ക്ഷീരപഥം പോലെയുള്ള ഗാലക്സികൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് എന്ന് പറഞ്ഞാൽ ഇവരുടെ കണക്ക് കൂട്ടലിലെ 500 കോടി വർഷം അങ്ങ് പോയി. 517 483 കോടി വർഷം കഥയിൽ നിന്ന് ഇല്ലാതായി. ഇനി ഒരു ഒരു വർഷമല്ല രണ്ടു വർഷമൊക്കെ കഴിഞ്ഞിരുന്ന പുസ്തകത്തില് ഇപ്പോഴത്തെ 1400 കോടി എന്ന് പറയുന്നതിന് പകരം 1950 എന്നോ 970 കോടി എന്നൊക്കെ കണക്ക് തിരുത്തേണ്ടി വരും. ഇങ്ങനെ ഇവന്മാർ ഓരോ ദിവസവും ഇങ്ങനെ വേർത്തുകൊണ്ടിരിക്കുക ഈ പറയുന്ന കഥകളെല്ലാം. ജെയിംസ് വെബ് ടെലസ്കോപ്പിന്റെ കണ്ടുപിടുത്തം അനുസരിച്ച് ഈ ബിഗ് ബാങ് തിയറി തന്നെ ശരിയാണോ എന്നുള്ള സംശയത്തിലായി ഇപ്പം ശാസ്ത്രജ്ഞന്മാർ. അപ്പം ശാസ്ത്ര സിദ്ധാന്തങ്ങളൊക്കെ ഇങ്ങനെ അബദ്ധമാണെന്ന് തെളിയിക്കപ്പെടുകയും ശാസ്ത്രജ്ഞന്മാർ തന്നെ ഇത് വിശദീകരിക്കാൻ മാർഗമില്ലാതെ, ഒരു വശത്ത് അവർക്ക് ദൈവത്തിൽ വിശ്വസിക്കാൻ ഇഷ്ടമില്ല, മറുവശത്ത് അവരുടെ ശാസ്ത്രത്തെ അവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ ഓരോ കോയമാര് ലോകത്തിന്റെ ഓരോ മൂലയ്ക്കിരുന്ന് പണ്ട് അവര് പറഞ്ഞ് കളഞ്ഞ ഉപേക്ഷിച്ച ആരൊക്കെയോ വലിച്ചിട്ട് എറിഞ്ഞു കളഞ്ഞ മുറിപീടിയൊക്കെ എടുത്ത് വലിച്ചോണ്ട് ഇന്ന് വരുന്നത്. അതാ ഇങ്ങനെയുള്ള വിശദീകരണങ്ങളൊക്കെ വരുന്നത്, അത്രേ എനിക്ക് പറയാനുള്ളൂ. അല്ല, ഈ ജെയിംസ് വെബ് പറഞ്ഞത്, ഈ ജെയിംസ് വെബിന്റെ ഇപ്പോഴത്തെ പുതിയ പറഞ്ഞത് 70 വർഷത്തോളം ഈ ബിഗ് ബാങ്ങിന് വേണ്ടി നിങ്ങൾ ഈ സേൺ ലാബ് ഒക്കെ പലരും ഇതിനു വേണ്ടി സമയം വേസ്റ്റ് ആക്കി എന്നാണ് ഇപ്പോഴത്തെ സ്റ്റേറ്റ്മെന്റ്. ജെയിംസ് സാർ പറഞ്ഞ കറക്റ്റ് ആണ്. അതിപ്പോ ഈ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു വളരെ റീസെന്റ് വന്ന ഇൻഫർമേഷൻ ആണ് ഈ ബിഗ് ബാങ്ങിന് വേണ്ടി സേൺ ലാബ് ഒക്കെ ഇത് ചെയ്തത് വേസ്റ്റ് ആണെന്നുള്ളത്. സത്യം പറഞ്ഞ ജെയിംസ് സാറെ, ഈ ഇപ്പം ഈ ക്ലബ് ഹൗസില് നമ്മുടെ ഈ അറ്റ്മോസ്ഫിയർ വെച്ച് ഇവിടെ ആദ്യകാലങ്ങളിൽ ഈ നിരീശ്വരന്മാരുടെ ഭയങ്കര ഒരു പ്രളയമായിരുന്നു. നിരീശ്വരന്മാരും ഇസ്ലാം മത വിശ്വാസികളുടെ നമ്മുടെ ഓരോ സഹോദരങ്ങൾ വന്നതിന് ശേഷമാണ്, സംസാരിക്കാനൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് ദേ ഓൾമോസ്റ്റ് വാനിഷ്ഡ്. വാനിഷ്ഡ് എന്ന് പറഞ്ഞാൽ വളരെ ഇപ്പം സെൽഡമായിട്ടുള്ള ഒരു കൺസ്ട്രക്റ്റീവ് ഡിസ്കഷൻസ് നടക്കുന്നുള്ളു. കാരണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ വെച്ച് സംസാരിക്കുന്നതോ അതൊന്നും ഇല്ല. നമ്മുടെ പല സഹോദരങ്ങളും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ ആരും തന്നെ സംസാരിക്കണ്ട, നമ്മളൊക്കെ ഓൾറെഡി പലരും നമ്മുടെ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളതാ. പക്ഷെ ഇപ്പം ജെയിംസർ പറഞ്ഞ അബ്സല്യൂട്ട് കറക്റ്റ് ആണ്. ഇപ്പം വിയർക്കുവാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇവരുടെ മാത്തമാറ്റിക്കൽ ഫിഗർ ഇതായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 13.8 ബില്യൺ തുടങ്ങി ഇപ്പൊ 500 കോടിയിലെത്തി. ഇനി അത് ഇങ്ങോട്ട് വന്നപ്പോ 17 കോടിയിലായി. ഇനിയും ഇത് അതിന്റെ ആ ഒരു കൗണ്ടിങ് നോക്കുമ്പോഴേ നമുക്കറിയാം ഇവരാകെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലാണ്. അവർക്കൊരു ഉത്തരങ്ങളില്ല.